ഹലോ ഓൾ, അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ അശ്വ പ്ലസ എന്ന് പറയുന്ന റെൻ്റൽ ജ്വല്ലറിയിലേക്കാണ്. അപ്പോൾ എനിക്കൊരു വെഡ്ഡിങ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു നമ്മുടെ കസിൻ്റെ തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ജ്വല്ലറീസും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇപ്പോൾ എല്ലാവരും കൂടുതൽ റെൻ്റൽ ജ്വല്ലറീസ് അല്ലേ എടുക്കുന്നത്. ഇതുപോലത്തെ ഐറ്റംസിനൊക്കെ പീസസിനൊക്കെ ഭയങ്കര റേറ്റായാലേ ചിലപ്പം ഗോൾഡിനേക്കാളും റേറ്റുള്ളവയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് ഇതുപോലെ നമുക്ക് ഒന്നോ രണ്ടോ ദിവസത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് റെൻ്റ് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് റെൻ്റൽ ജ്വല്ലറീസും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നെക്ലേസ് അതുപോലെ തന്നെ കമ്മലൊക്കെ നോക്കാനാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും നോക്കാനാണ്ട്ട്ട് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒത്തിരി നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ പാർട്ടി വെയർ ആയാലും ട്രഡീഷണൽ വിയേഴ്സ് ആയാലും ഒക്കെ ഉണ്ട്. നല്ല നല്ല ഓർണമെൻറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ട്രയലൊക്കെ ചെയ്ത് നോക്കായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ട്രഡീഷണൽ ജ്വല്ലറിയാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. ഒരു റെഡ് ആൻഡ് ഗ്രീൻ മിക്സ് വരുന്നതൊക്കെയാണ് ഞാൻ കൂടുതലും നോക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കെല്ലാം ഇങ്ങനെ വെക്കുന്നതൊക്കെ ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടത്തിലിങ്ങനെ നമുക്ക് വേണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ കുറേ ഇങ്ങനെ എടുത്ത് നോക്കുമല്ലോ നമ്മൾ. പിന്നെ എനിക്ക് കൂടുതലും സ്റ്റോൺ വെച്ചിട്ടുള്ള ജ്വല്ലറീസാണ് കൂടുതലിഷ്ടം. അപ്പോൾ സ്റ്റോണിലേക്കാണ് ഞാൻ എൻ്റെ കണ്ണ് കൂടുതലും പോകുന്നത് കേട്ടോ. അവിടെ ഇരുന്ന എല്ലാ പീസസും ഒന്നിനൊന്നിനും വെച്ചായിരുന്നു. നല്ല ഭംഗിയുള്ളതായിരുന്നു എല്ലാം. അതുപോലെ സ്റ്റോണ് വെച്ചതും പേള് വെച്ചതും കുന്തൻ വർക്ക്സ് ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ ടെമ്പിൾ ജ്വല്ലറി എന്നൊക്കെ പറയുന്നത് നഗാസ്, നമ്മുടെ ഗോൾഡിൻ്റെ നഗാസ് എന്നൊക്കെ പറയുന്ന ഒരു കളക്ഷനാണ് ഈ വരുന്നത് കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ സാരിയുടെ കൂടെയൊക്കെ വേറെയും നല്ലതാണ്. അപ്പോൾ ഞാൻ ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഇച്ചിരി വോക്കുള്ളതുകൊണ്ട് കുറച്ച് സിമ്പിളായിട്ടുള്ള ജ്വല്ലറിയാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ ഇങ്ങനെ ഓരോന്നിങ്ങനെ നോക്കുമായിരുന്നു. എല്ലാം നല്ല അടിപൊളി ടെമ്പിൾ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് മാലകളൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നിട്ട് ട്രയൽ ചെയ്ത് നോക്കുമായിരുന്നു. അപ്പം എല്ലാം നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഞാൻ കൂടുതൽ ഇതുപോലെ ആൻറ്റിക് അല്ലെങ്കിൽ ടെമ്പിൾ ഒക്കെയുള്ള ജ്വല്ലറീസ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. റെഡ് ആൻഡ് ഗ്രീൻ വരുന്നത്. അപ്പോൾ ബ്രൈഡ്സൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ലൊരു ഓപ്ഷനാണ് ഇങ്ങനെ റെൻ്റൽ ജ്വല്ലറീസ് എടുക്കുന്നത്. കാരണം നമ്മൾ ഇതുപോലത്തെ ആൻറ്റിക് അല്ലെങ്കിൽ നഗാസ് അല്ലെങ്കിൽ ഇങ്ങനെ ടെമ്പിൾ വർക്ക്സൊക്കെ വരുന്ന ജ്വല്ലറീസ് ഭയങ്കര മേക്കിംഗ് ചാർജ് അല്ലേ നമുക്ക് ഗോൾഡിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിലൊന്നും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഇങ്ങനെ റെൻ്റൽ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കൂടുതൽ അത് തന്നെയാണ് എടുക്കുന്നത്. ഒറ്റ ദിവസത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മളിപ്പോൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല റേറ്റ് ആവും കേട്ടോ. ഇതുപോലെ ഇതിപ്പോൾ പാർട്ടി വെയറിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇതുപോലത്തെ ജ്വല്ലറീസൊക്കെ ഭയങ്കര റേറ്റാണ്. അപ്പം നമുക്കിതുപോലെ റെൻ്റൊക്കെ എടുത്ത് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കുകയും ചെയ്യാം. നമുക്ക് ഒത്തിരി സ്പെൻഡ് ചെയ്യുകയും വേണ്ട അല്ലേ. അപ്പോൾ അതെ ഇതൊക്കെ ഞാൻ എനിക്ക് രണ്ട് കൈൻഡ് ഓഫ് ജ്വല്ലറി വേണം. ഒന്ന് ട്രഡീഷണലും ഒന്ന് ഒരു പാർട്ടി വെയർ കൈൻഡ് ജ്വല്ലറി വേണം. പക്ഷേ ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ് ഞാൻ നോക്കുന്നത്. കൂടുതലും ബ്രൈഡൽ കളക്ഷൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഇതിലൊന്നും ഞാൻ വലിയൊരു സാറ്റിസ്ഫൈഡ് ആയില്ല. ഇതിലൊക്കെ ഭയങ്കര ഒരു ഓവർ വർക്കാണ്. മീൻസ് ബ്രൈഡൽ കളക്ഷൻസ് ആയിരുന്നു അതൊക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള നോക്കി നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ് ഇങ്ങനെ നമ്മൾ റെൻ്റൽ എടുക്കുന്നത്. അപ്പോൾ ബ്രൈഡ്സിനൊക്കെ പറ്റിയ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണിത്. ഇപ്പം എന്താ ഇത് എനിക്കിഷ്ടമായി. പക്ഷേ അതും ഇച്ചിരി ഓവറായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഒരുപാട് സെലക്ട് ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ നല്ല കളക്ഷൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. സിമ്പിളും ആണ്, എന്നാൽ നല്ലൊരു ഇതിന് എന്തോ ഒരു സൂഫി സുജാത അങ്ങനെ എന്തോ ഒരു കളക്ഷൻ തന്നെ. എൻ്റെ കല്യാണ സമയത്തൊക്കെ ഗോൾഡ് എടുക്കാൻ പോയ സമയത്ത് അതൊക്കെ ഒരു ട്രെൻഡിങ് ജ്വല്ലറിയാണ്. ഇപ്പോഴും ട്രെൻഡ് തന്നെയാണ് കേട്ടോ ഈ സൂഫി കളക്ഷൻസ് എന്ന് അന്ന് അവർ എന്നോട് പറഞ്ഞത്. പിന്നെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു നെക്ക് പീസായിരുന്നു. എൻ്റെ ഒരു ഡ്രസ്സിന് മാച്ച് ആവുകയും ചെയ്യും. പക്ഷേ എനിക്കിത് ഒത്തിരി അങ്ങോട്ട് കുറച്ച് ഓവർ എന്നല്ല, എൻ്റെ ഡ്രസ്സിൽ കുറച്ച് വർക്ക് കൂടുതലുള്ളത് കൊണ്ട്, മീൻസ് ഫ്രണ്ട് ഭാഗത്തൊക്കെ വർക്ക് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇത് ഭയങ്കരമായിട്ട് അങ്ങ് ഓവറായി പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാനത് ഇവിടെ വെച്ചിട്ട് അല്ലായിരുന്നെങ്കിൽ ഞാൻ എടുക്കുമായിരുന്നു. നല്ല ജ്വല്ലറി ആയിരുന്നു. പിന്നെ ഓരോന്നോരോന്ന് ഇങ്ങനെ ട്രയൽ ചെയ്ത് നോക്കായിരുന്നു. അപ്പോൾ ഷോപ്പിൽ ഒത്തിരി ആളുകളും ഉണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. കൂടുതലും ബ്രൈഡ്സൊക്കെ ആയിരുന്നു കൂടുതലും വന്നിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ നമുക്കിതിൽ നിന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ എത്രയാണോ ഡേയ്സ്, നമ്പർ ഓഫ് ഡേയ്സ് അനുസരിച്ച് നമുക്ക് റെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ സെലക്ഷനൊന്നും ഒരു വഴിയിലും എത്തിയിട്ടില്ല. ഇങ്ങനെ കുറേ നോക്കി നോക്കി നിൽക്കുകയാണ്, എന്ത് സെലക്ട് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായ ജ്വല്ലറി ആണ് കേട്ടോ, അപ്പോൾ ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ്. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ്, അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ്, ഇതൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ ഭയങ്കര പർട്ടിക്കുലറാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ടൈം വേണം, എനിക്ക് പെട്ടെന്നൊന്നും അങ്ങനെ എല്ലാം അങ്ങ് ഇഷ്ടമായില്ല കേട്ടോ. അതുപോലെ തന്നെ ഞാൻ തന്നെ അത് സെലക്റ്റും ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയാലും. അപ്പോൾ ഞാനിങ്ങനെ നല്ലോണം നോക്കി തന്നെ എടുക്കുള്ളൂ. മനസ്സിന് ഇച്ചിരിയെങ്കിലും ഇത് വേണ്ട, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഞാൻ റിട്ടേൺ ചെയ്തിരിക്കും. അപ്പോൾ അത്രയും നന്നായിട്ട് നോക്കി സെലക്ട് ചെയ്യണം, അപ്പോൾ അതിന് ടൈം എടുക്കും. അപ്പം ഒരുപാട് നല്ല പീസസ് എനിക്കിഷ്ടമായി, പക്ഷെ അതിലേത് സെലക്ട് ചെയ്യണം എന്നുള്ളതിലായിരുന്നു. ഇത് എനിക്ക് നല്ല ഇഷ്ടമായിട്ട്, ഇതൊക്കെ ഒരു ട്രെൻഡിങ് ജ്വല്ലറിയാണ്. അതായത് നമുക്കിപ്പോൾ എല്ലാ ഇപ്പോൾ വൈഡ് നെക്കായാലും സ്മോൾ നെക്കായാലൊക്കെ നമുക്കിതുപോലെ ചോക്കർ ഐറ്റംസ് നല്ല അടിപൊളിയാണ്. പക്ഷേ ഇതിൻ്റെ സൈഡിലുള്ള ഒരു ഗ്രീൻ മുത്ത് പോലെ ആ പേളില്ല, അതെനിക്കെന്തോ അത്ര ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആ ഒരു പേൾ ഇഷ്ടമായില്ല എന്നല്ല, അതിൻ്റെ ആ ഒരു ത്രെഡ് എന്തോ ഒരു ചെറിയൊരു കളർ പോയ പോലെ എനിക്ക് തോന്നി, അതുകൊണ്ട് അങ്ങനെ മാറ്റി വെച്ചതാണ്. ഇതുപോലെ ലെയേഴ്സ് ഒക്കെ ഉള്ള മൾട്ടി കളേർഡ് സ്റ്റോണ്, ഞാൻ പറഞ്ഞില്ലേ പൊതുവേ സ്റ്റോൺ വെച്ച ജ്വല്ലറീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, പക്ഷേ അത് കുറച്ച് എന്താ ഒരു ബ്രൈഡൽ കൈൻഡ് ഓഫ് ഇയർ ആയിരുന്നു. പിന്നെ ഇത് ഞാൻ ഒന്ന് സെലക്ട് ചെയ്തതായിരുന്നു, ഇത് ഞാനിങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. മിക്കവാറും സെലക്ട് ചെയ്യാനായിട്ട് എടുത്തതാണ് കേട്ടോ. പിന്നെ ഇതേ നമ്മൾ ഇനി കമ്മലുകളുടെ സെക്ഷനിലേക്ക് വരികയാണ്. അപ്പോൾ കമ്മൽ നോക്കുകയാണ്, ട്രഡീഷണൽ കമ്മൽ, ഒരു ചെറിയൊരു പാർട്ടി വെയർ കമ്മൽ നോക്കുകയാണ്. ജുംകാസ്, അതുപോലെ തന്നെ ഈ ചാന്ദ്ബലി മോഡൽ എന്ന് പറയും, അതേ ആ ഇരിക്കുന്ന അതിനെയാണ് ചാന്ദ്ബലി എന്ന് പറയുന്നത്. അങ്ങനത്തെ മോഡൽ വരുന്ന ഇതൊക്കെ നമ്മൾ കല്യാണത്തിനൊക്കെ ഈ ഗോൾഡൊക്കെ എടുക്കാൻ പോകുമ്പോൾ അവിടുത്തെ ആൾക്കാർ പറയുന്ന ഓരോരോ, അപ്പം ഞാൻ അതൊക്കെ ഓർത്ത് വെച്ചിരിക്കും കേട്ടോ. അതെല്ലാം നമ്മുടെ ഇമിറ്റേഷൻ ജ്വല്ലറീസിൽ അവൈലബിൾ ആണ്. അടിപൊളിയായിട്ടുള്ള ഗോൾഡിനേക്കാളും സൂപ്പറായിട്ടുള്ള കളക്ഷൻസ് ഇവിടെയുണ്ട്. അപ്പോൾ ഞാൻ എന്തേ അത് വെച്ച് നോക്കിയിട്ടുണ്ട്. ഇത് ഇച്ചിരി ഭയങ്കര ഹെവി ആയിരുന്നു കേട്ടോ, എനിക്ക് കാത് വേദനിച്ചിട്ട് വയ്യായിരുന്നു. ഭയങ്കര ഒരു ഹെവി പീസ് ആയിരുന്നു, പക്ഷേ അടിപൊളിയാണ് കേട്ടോ. നമ്മളിതിൻ്റെ കൂടെ നെക്ലേസിൻ്റെ ഒന്നും ആവശ്യമില്ല, നല്ല സൂപ്പറായിട്ടുള്ളൊരു കമ്മലായിരുന്നു. പക്ഷെ അത് ഇച്ചിരി വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ വെച്ചു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇത് എടുത്ത് നോക്കി. പിന്നെ ബ്രൈഡ്സ് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കംഫർട്ടബിലിറ്റി ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. പ്രത്യേകിച്ച് നമ്മൾ കമ്മലെടുക്കുമ്പോൾ കുറച്ച് വെയിറ്റ് കുറഞ്ഞത് നോക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ കുറേ നേരം ഇട്ടിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കാത് ഭയങ്കരമായിട്ട് വേദനിക്കും. ബാക്കിലിപ്പോൾ ബട്ടണൊക്കെ വെച്ച് സപ്പോർട്ട് ചെയ്താലും, ചെയിനൊക്കെ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കുറേ നേരം കഴിയുമ്പോൾ ഭയങ്കര ഒരു പെയിൻ വരും ചെവിയിൽ, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറഞ്ഞാണ്. അപ്പോൾ അതൊക്കെ നോക്കിക്കോളൂ. പിന്നെ ഇപ്പോഴൊക്കെ കുറച്ച് ഇങ്ങനെ നമ്പിങ് ക്രീമൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്. എന്നാലും കംഫർട്ടബിളായിട്ടുള്ളതും നല്ല ഭംഗിയുള്ളതുമായിട്ടുള്ള ഓർണമെൻറ്റ്സ് നോക്കാനായിട്ട് നോക്കുക. അപ്പോൾ അതേ നമ്മൾ വളയുടെ സെക്ഷനിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള വളകൾ എൻ്റെ ഡ്രസ്സിന് മാച്ചായി നോക്കാനാണ്. അപ്പോൾ വളകളൊക്കെ ഇഷ്ടമാതിരി ഉണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ സ്ക്രൂ ടൈപ്പ് വള അല്ലാത്ത ട്രഡീഷണൽ വളകൾ, ടെമ്പിൾ കളക്ഷൻസ് എല്ലാം ഉണ്ടായിരുന്നു, ആൻറ്റിക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഓർണമെൻറ്റ്സൊക്കെ ഏകദേശം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വളകളൊക്കെ ഒന്ന് നോക്കായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ സ്റ്റോൺഡ് ആയിട്ടുള്ള ഐറ്റംസിനോട് എപ്പോഴും കണ്ണു പോവുള്ളൂ. അപ്പോൾ സ്റ്റോൺ ഉള്ളതൊക്കെ നോക്കിയെടുക്കുകയാണ്. അപ്പോൾ വളകളും ഒത്തിരി ഉണ്ട്, കാണുന്ന എല്ലാതും നമുക്ക് അല്ലാത്ത കളക്ഷൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ചെറിയൊരു ജ്വല്ലറി പർച്ചേസിങ്. നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഓർണമെൻറ്റ്സിൻ്റെ ഇതനുസരിച്ച് പിന്നെ എത്ര ദിവസത്തിനുള്ള റിട്ടേൺ ചെയ്യുന്നതനുസരിച്ച് അവരൊരു റെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞുതരും. അപ്പോൾ അത് നമ്മൾ വന്ന് എടുക്കുക. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് വെച്ചിട്ട് പിന്നീട് നമുക്ക് എന്നാണോ വരുന്നത് അന്ന് വന്ന് സെലക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു 3-4 ദിവസം കഴിഞ്ഞിട്ട് വന്ന് എടുത്തായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുകയും ചെയ്തിട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഷോപ്പ് വന്നിട്ട് നമ്മുടെ ട്രിവാൻഡ്രം കഴക്കൂട്ടത്താണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ.